പ്രിയപ്പെട്ട സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന 20-ാം തീയതി കർക്കിടക വാവിനോടനുബന്ധിച്ച് തിലതർപ്പണ കർമ്മം ചെയ്യാൻ ഈ കോവിഡ് എന്ന മഹാമാരിയുടെ സാന്നിധ്യത്തിൽ തീർത്ഥങ്ങളിൽ സൗകര്യമില്ല. അതിനാൽ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന പിതൃ തർപ്പണ യജ്ഞം ഈ വർഷം നടത്തുന്നില്ല. സജ്ജനങ്ങൾക്ക് അതേ ദിവസം തന്നെ വീട്ടിലിരുന്ന് ആ യജ്ഞകർമ്മം ചെയ്യുന്നതിനായി ഏറ്റവും ലളിതമായ രീതിയിൽ പരമാവധി സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഒഴിവാക്കി എങ്ങനെ നമുക്ക് ആ പിതൃകർമ്മ യജ്ഞം നന്നായി ചെയ്യാമെന്ന് വിവരിക്കുന്ന ഒരു ക്രിയയാണ് ഇതിവിടെ ചെയ്യുന്നത്. അതിനൊരുക്കേണ്ടുന്ന സാധനങ്ങൾ ആദ്യം പറയാം. ഒന്നൊരു നിലവിളക്ക്, അതിൽ ഒഴിക്കാൻ നല്ലെണ്ണ, വിളക്കുതിരി, ഒരു ചന്ദനത്തിരി, കുറച്ച് പൂവ്, തുളസി പൂവാവാം, ചെറുവിള അഥവാ വലിപ്പൂവ്, അല്പം പച്ചരി, അത് ചമ്പാ പച്ചരിയാവാം, വെളുത്ത പച്ചരിയാവാം, അതുകൊണ്ട് തയ്യാറാക്കിയ പവിസ്, ഒരു 5 പിണ്ഡം തയ്യാറാക്കുന്നതിനാവശ്യമായ പവിസ്, കുറച്ച് പച്ചരി, ദർഭപ്പുല്ല്, തുമ്പോടുകൂടിയ ദർഭപ്പുല്ല്, കുറച്ച് എള്ള്, ചന്ദനം തുടങ്ങിയ സാധനങ്ങൾ ഒരുക്കി നമ്മൾ ആ ക്രിയയിലോട്ട് കടക്കും. ക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു പവിത്രം കെട്ടണം. പവിത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ ക്രിയ ചെയ്യേണ്ടത്. ഒരു പക്ഷേ ദർഭപ്പുല്ല് കിട്ടിയില്ല എങ്കിൽ പവിത്രമില്ല, നമ്മൾ സങ്കല്പത്തിലും ചെയ്യാം. ആ പവിത്ര കെട്ടുന്നതിന് വേണ്ടി ഏകദേശം ചാൺ നീളത്തിൽ 2 തുമ്പോടുകൂടിയ ദർഭപ്പുല്ലുകൾ മുറിച്ചെടുക്കുക. അതിനെ നല്ലവണ്ണം പിരിച്ച് ഈ നടുവരലിലെ തൻ്റെ കുഴിയിൽ നന്നായി പിരിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. ഈ ഭാഗം ഏകദേശം ഒരു 8-ൻ്റെ ആകൃതി കിട്ടും. ഇതാണ് നമ്മൾ ധരിക്കേണ്ട പവിത്രം. ഇനി ഒരു കൂർച്ചമില്ലെങ്കിൽ മുറിച്ച 2 കടയും തലയും 4 കടയുമായിട്ടുള്ളൊരു കുറുമ്പില്ലായാലും മതി. കൂർച്ചമാണെങ്കിൽ 3 അഗ്രം കൂട്ടി പിരിച്ച് ഈ രീതിയിലൊരു കൂർച്ചം. ഇതിൻ്റെ കുറച്ച് കടപ്പാകവും കുറച്ച് സാധനയ്ക്കുള്ള കർമ്മം നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുളിച്ചു വന്ന് നിലവിളക്ക് വെക്കി കിഴക്കും പടിഞ്ഞാറും രണ്ട് തിരിവിയായിട്ട് ആദ്യം കിഴക്കോട്ടുള്ള തിരിയും പടിഞ്ഞാറ് വശത്തുള്ള തിരിയും കത്തിക്കുക. ഗണപതി നേദ്യത്തിനായിട്ട് അവല്, മലര്, പഴം, കർക്കിണ്ട്, മുന്തിരി, വെറ്റിലവാക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ സൗകര്യാനുസരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കിട്ടുകയാണെങ്കിൽ സമർപ്പിക്കുക. അതില്ലെങ്കിൽ നമ്മുടെ നിന്ന് പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന ആ ശ്രാദ്ധത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഗണപതി ദേവിയുമായിട്ട് വിളക്കിന് മുമ്പിൽ സമർപ്പിക്കാം. ഇതിനായിട്ട് ഒരു കിണ്ടി അല്ലെങ്കിൽ ഒരു ഗ്ലാസ്, ഒരു ജലപാത്രം, അതിൽ ജലം നിറച്ച് നമ്മുടെ മുൻപിൽ വയ്ക്കുക. അതിനകത്ത് ഓരോ പുഷ്പമായിട്ട് 3 പുഷ്പം 3 പ്രാവശ്യമായിട്ട് ജലപാത്രത്തിനകത്തിരുത്. എന്നിട്ട് വലത് കൈ കൊണ്ട് ജലപാത്രം അടച്ച് ഇടത് കൈ മീതെ വയ്ക്കുക. തീർത്ഥം ഉണ്ടാക്കാനുള്ള സങ്കല്പം ചെയ്യുക. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു. ഇനി വലത് കയ്യിൽ ആ ഹിന്ദിയുടെ മുതൽ കൂടി അല്പം തീർത്ഥം ഒഴിച്ച് തിരിച്ച് ജലപാത്രത്തിനകത്ത്, അങ്ങനെ 3 പ്രാവശ്യം. ഇപ്പോൾ ഇത് പരിശുദ്ധമായ ഗംഗാതീർത്ഥമാണെന്ന് സങ്കല്പിക്കുക. ഈ തീർത്ഥം അല്പം വലത് കയ്യിലെടുത്ത് നമ്മുടെ പൂജാദ്രവ്യങ്ങളിൽ നമ്മുടെ മുൻപിൽ അവരുടെ ദേഹത്തെ തളിച്ചൊന്ന് ശുദ്ധം ചെയ്യുക. ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ തീർത്ഥം ഉണ്ടാക്കി ആ ഗംഗാ തീർത്ഥം കൊണ്ട് പരിസര ശുദ്ധീകരണവും നടത്തി കഴിഞ്ഞു കർമ്മാരംഭത്തിന് മുമ്പ് എല്ലാ കർമ്മങ്ങളുടെയും അധിപനായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ നന്നായിട്ട് ഒന്ന് മനസ്സിൽ സ്മരിക്കുക അവരവരുടെ ഗുരുവിനെയും ഗണപതിയെയും ഇഷ്ടദേവതയെയും മനസ്സിൽ സങ്കൽപ്പിക്കുക ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ तस्मै श्री गुरवे नमः गजाननं भूतगणादिसेवितं कविध्वजं भूफलसारभक्षितं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं भूतनादसदानन्द सर्वभूतदयापर रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः ഒരു പുഷ്പമെടുത്ത് സാക്ഷാൽ മഹാഗണപതിയെ മനസ്സിൽ സങ്കല്പിച്ച വിളക്കിൻ്റെ മുന്നിൽ ചെന്ന് തൊഴുക എല്ലാ വിഘ്നങ്ങൾക്കും സമാപ്തി ഉണ്ടായി അനുഗ്രഹിക്കുന്നതെന്ന് പ്രാർത്ഥിക്കുക മംഗളകാരിയും ആരോഗ്യപ്രദായകവുമായ ആ സാക്ഷാൽ ദീപജ്യോതിയെ ഒരു പുഷ്പം വിളക്കിൻ്റെ മുമ്പിലിട്ട് ആ ദീപത്തിന് വണങ്ങുന്നു പവിത്രം കയ്യിലെടുത്ത് ഈ പവിത്രധാരണത്തോടു കൂടി ഈ പിതൃശ്രാദ്ധകർമ്മം ചെയ്യാൻ ഞാൻ അർഹനാകുന്നു എന്ന് മനസ്സിൽ സങ്കല്പിച്ച് വലത് കൈയുടെ മോതിരവിരലിൽ ആ പവിത്രം വെച്ചു അനന്തരം ഒരു തുമ്പിലെടുത്ത് അതിൻ്റെ അഗ്രഭാഗം തുമ്പ് തെക്കോട്ടായിട്ട് വരത്തക്കവണ്ണം മുൻപിലായിട്ട് സമർപ്പിക്കുക മുറിച്ചു വെച്ചിട്ടുള്ള ആ കടവെപ്പ രണ്ട് കയ്യിലായിട്ടെടുത്ത് ഇരു ചെവികളുമായിട്ട് പിടിച്ച് ആ വിഘ്നേശ്വരനെ വിഘ്ന നിവാരണത്തിനായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം രണ്ട് കയ്യിലുമായിട്ട് ആ ദിപ്പ പിടിച്ച് സങ്കല്പം ചെയ്യുക സങ്കല്പം ശ്വേത വരാഹകൽപ്പം വൈവസ്വത മന്വന്തരം കൃഷ്ണവർഷം 5122 ദക്ഷിണായനം ഇരുതുവർഷം കൊല്ലവർഷം 1195 ആണ്ട് കർക്കിടകമാസം 5ാം തീയതി തിങ്കളാഴ്ച പുണർവം നക്ഷത്രം അമാവാസി പുണ്യതിഥിയും ചേർന്ന ഈ പുണ്യദിനത്തിൽ ഭാരതത്തിൽ പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ട കേരളഭൂവിൽ മുട്ടയ്ക്കാട് ദേശത്ത് അവരവരുടെ സ്ഥലം ദേശം ചൊല്ലണം ശാന്തിമഠത്തിൽ അവരവരുടെ ഗൃഹത്തിൻ്റെ പേര് മനസ്സിൽ സ്മരിക്കുക ചൊല്ലുകയോ ചെയ്യുക വാസഗൃഹത്തിൽ ഞങ്ങളുടെ വംശത്തിൽ മരിച്ച് പിതൃലോകം പോകിയ സകല മാതൃപിതൃ പരമ്പരകളിൽപ്പെട്ട പിതൃക്കളെയും നശിക്കാത്ത പുണ്യലോകത്തിനും മോക്ഷപ്രാപ്തിക്കുമായി പിതൃലോകത്ത് നിന്നും പിതൃവിനെയും പിതൃപരമ്പരകളിൽപ്പെട്ട സകല പിതൃക്കളെയും ആവാഹിച്ചു കൊണ്ടുവരുമ്പോൾ ഇരിക്കുന്നതിനുള്ള പീഠം സമർപ്പിക്കുന്നു മുഖത്ത് 3 പ്രാവശ്യം ആ പിതൃവിനുള്ള പീഠമെന്ന് സങ്കല്പിച്ച് ആ ഇലയുടെ നടുക്കായിട്ട് സമർപ്പിക്കുക അല്പം എള്ളും ജലവും കൂടെ ചേർത്ത് തതുപരി തിലോദകം സമർപ്പിക്കുന്നു സങ്കല്പിച്ച് ആ ദർപ്പയുടെ കുട്ടി ഉപവീതം വെച്ചിട്ടുള്ളവരാണെങ്കിൽ അവരവരുടെ ഉപവീതം തിരിച്ച് ഇടതുഭാഗത്തായിട്ട് മാറ്റിയിടുക ശ്രാദ്ധകർമ്മങ്ങൾക്ക് ഉപവീതം ഇടതുവശത്തായിട്ടാണ് നയിക്കുന്നത് തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂർച്ചമുണ്ടെങ്കിൽ കൂർച്ചവും അല്പം എള്ളും കൂർച്ചം ഇല്ലെങ്കിൽ അല്പം എള്ളും പൂവും കൂടെ കയ്യിലെടുത്ത് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ക്ഷേമ ആയുരാരോഗ്യം സമ്പൽ സമൃദ്ധിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മംഗല്യഭാഗ്യത്തിനും സത്സന്താന നിവൃത്തിക്കുമായി പിതൃലോകത്തു നിന്നും ആ പിതൃവിനെ ഈ ശ്രാദ്ധകർമ്മ ക്രിയയ്ക്കായിട്ട് ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ച് 3 ആ ഇലയുടെ വീണ്ടും അല്പം എള്ളും പൂവും ജലവും കൂടെ ചേർത്ത് മാതൃ പിതൃപരമ്പരകളിൽപ്പെട്ട സകല പിതൃക്കളെയും ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ച്
ആ വെപ്പയുടെ പുറത്തായി സമർപ്പിക്കും. തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹവിസ് ആ ചോറ് ആ പവിത്രമൽപ്പം മാറ്റി വെച്ച് അഞ്ച് പിണ്ഡമായിട്ട് ഉരുക്കി വയ്ക്കുക. ഒരൽപ്പം ചോറ് ബാക്കി ഇട്ടിട്ട് അഞ്ച് പിണ്ഡമായിട്ട് ഉരുക്കി വയ്ക്കുക. പിണ്ഡമൊരുക്കിയ ശേഷം കൈ അല്പം മാറ്റിയിട്ട് വീണ്ടും പവിത്രം ധരിച്ച് അതിൽ നിന്ന് ഏറ്റവും വലിയ ഒരു പിണ്ഡം കൈയിലെടുത്ത് രണ്ട് കൈകൊണ്ടും ചേർത്ത് പിടിച്ച് അമാവാസ് ശ്രാദ്ധം എല്ലാ പിതൃക്കളെയും ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെങ്കിലും ആർക്കെങ്കിലും ഒരു വ്യക്തിക്ക് അച്ഛനോ അമ്മയോ മാതലിനോ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ മരിച്ച ആളിൻ്റെ പൂർണ്ണ രൂപം മനസ്സിൽ നല്ലവണ്ണം സങ്കല്പിക്കുക. ആ രൂപം മനസ്സിൽ കാണുക. ആ മരിച്ച നാളൊന്ന് മനസ്സിൽ സ്മരിക്കുക. ആ പിതൃവിനായിട്ട് ഈ പിണ്ഡം സമർപ്പിക്കുന്നു എന്നുള്ള ഭാവത്തിൽ നല്ലവണ്ണം മനസ്സിൽ ആ രൂപം സ്മരിച്ച് നമ്മുടെ മുൻപിൽ തന്നെ ആ പിതൃവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് സങ്കല്പിച്ച് രണ്ട് കൈകൊണ്ടും ചേർത്ത് ആ കൂർച്ചത്തിൻ്റെ അഗ്രഭാഗത്തായിട്ട് ആ പിണ്ഡം സമർപ്പിക്കും. രണ്ടാമത്തെ പിണ്ഡം കയ്യിലെടുത്ത് മാതൃ പിതൃ പരമ്പരകളിൽപ്പെട്ട സകല പിതൃക്കൾക്കും എന്നാൽ നൽകപ്പെട്ട ഈ പിണ്ഡം ലഭിക്കുമാറാകട്ടെ സങ്കല്പിച്ച് ആ എല്ലാ അമ്മയുടെയും അച്ഛൻ്റെയും കുടുംബത്തിൽപ്പെട്ട എല്ലാ പിതൃക്കളെയും നല്ലവണ്ണം മനസ്സിൽ സ്മരിച്ച് അവർക്കായിട്ട് സമർപ്പിക്കുന്ന ഭാഗത്തിൽ ആദ്യ വശ പിണ്ഡത്തിൻ്റെ അടുത്തായിട്ടത് സമർപ്പിക്കും. മൂന്നാമത്തെ പിണ്ഡം കയ്യിലെടുത്ത് എൻ്റെ പരമ്പരയിൽപ്പെട്ട മാതൃ പിതൃ പരമ്പരകളിൽപ്പെട്ട ആരെങ്കിലും ഘോരമായ രൗരവത്തിലോ കുംഭീഭാഗത്തിലോ മറ്റ് നരകങ്ങളിലോ പതിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ധരണത്തിനായി ഈ പിണ്ഡം സമർപ്പിക്കുന്നുള്ള ഭാഗത്തോടുകൂടി നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിച്ച് ആ പിണ്ഡത്തോട് ചേർത്ത് വയ്ക്കുക. നാലാമത്തെ പിണ്ഡം കയ്യിലെടുത്ത് ആർക്കാണോ പിണ്ഡം വയ്ക്കാൻ ആളില്ലാത്തത് അവരെ ഉദ്ദേശിച്ച് എന്നാൽ എളുപ്പത്തെ ഈ പിണ്ഡം അവരുടെ ഉദ്ധരണത്തിനായിട്ട് ഇടയാകട്ടെ എന്ന് സങ്കല്പിച്ച് ആ പിണ്ഡത്തിനടുത്തായി ചേർത്ത് വയ്ക്കും. അഞ്ചാമത്തെ പിണ്ഡം കയ്യിലെടുത്ത് ബന്ധുക്കൾക്കും ഈ ജന്മത്തിലെ ബന്ധുക്കൾക്കും മറ്റ് ജന്മങ്ങളിലെ ബന്ധുക്കൾക്കും ഞാൻ നൽകുന്ന ഈ പിണ്ഡം അവരുടെ ഉദ്ധരണത്തിനായിട്ട് സഹായിക്കട്ടെ എന്ന് സങ്കല്പിച്ച് അതിലോട് ചേർത്ത് വയ്ക്കും. ബാക്കി വന്ന ചോറ് അല്പം ജലവും ചേർത്ത് ആ പിണ്ഡത്തിന് ചുറ്റും മൂന്ന് പ്രദക്ഷിണമായിട്ട് പോവുക. ഇതാണ് നമ്മുടെ ബലിദൂപൽ കർമ്മം. കൈ അല്പം ഒന്ന് മാറ്റി കഴിയുക. അല്പം എള്ള് ജലവും കൂടെ ചേർത്ത് ആ പിണ്ഡത്തിന് മുകളിലായിട്ട് ഇതം തിലോദകം എന്ന് പറഞ്ഞ് ആ പിണ്ഡത്തിൻ്റെ പുറത്തായിട്ട് ജലവും കൂടെ ചേർത്ത് സമർപ്പിക്കും. അല്പം എള്ളും പൂവും ചേർത്തെടുത്ത് പിണ്ഡത്തിനും പിതൃക്കൾക്കും ദേവകൾക്കും നമസ്കാരം എന്ന് പറഞ്ഞ പിണ്ഡത്തിൻ്റെ പുറത്ത് ഒരു പൂവെടുത്ത് പിണ്ഡത്തിൻ്റെ പുറത്തിട്ടുണ്ട്. ജലപാത്രം കയ്യിലെടുത്ത് ഒരു തുള്ളി ജലം വാദ്യം നമക, വീണ്ടും ഒരു തുള്ളി ജലം അർഘ്യം നമക പിണ്ഡത്തിൻ്റെ പുറത്ത് ഒഴിക്കുക. ഒരു പൂവും എള്ളും അല്പം ജലവും ചേർത്ത് ആവാഹനം നമക, ഒരു പൂവും
എള്ളും അല്പം ജലവും ചേർത്ത് സ്ഥാപനം നമക പിണ്ഡത്തിന്റെ പുറത്തിട്ട് ഒരു പൂവും എള്ളും ചേർത്ത് സ്ഥാപനം നമക അല്പം ജലം പുനഃസ്നാനം നമക വീണ്ടും അല്പം ജലം സ്നാനാനന്തരം ആചമനം നമക ഒരു നൂല് അല്ലെങ്കിൽ ആ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ഒരു നൂലെടുത്ത് ആ പിണ്ഡത്തിന് പട്ടുവസ്ത്രാലങ്കാരം സമർപ്പിക്കുന്നു എന്നുള്ള ഭാവത്തോടു കൂടി ആ പിണ്ഡത്തിന് മുകളിലായി പട്ടുവസ്ത്രാലങ്കാരം സമർപ്പയാമി അല്പം എള്ളും ജലവും ചേർത്തെടുത്ത് ഉപവസ്ത്രാർത്ഥം തിലം നമക അലങ്കരണാർത്ഥം അച്ചതം നമുക്ക് അല്പം നെല്ലും അരിയും ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അല്പം അരി അതില്ലെങ്കിൽ എല്ലും പൂവും കൂടെ ചേർത്ത് അലങ്കരണാർത്ഥം അക്ഷതം നമുക്ക് പിണ്ഡത്തിൻ്റെ പുറത്ത് വിലേപനാർത്ഥം ഗന്ധം നമുക്ക് ഒരു പൂവ് ആ ചന്ദനത്തിൽ മുക്കി ആ ചന്ദനവും പൂവും കൂടെ ആ പിണ്ഡത്തിന് പുറത്തിട്ടു ഗന്ധസ്യ ഉപരി പുഷ്പം നമുക്ക് ഒരു പുഷ്പം പിണ്ഡത്തിൻ്റെ പുറത്ത് ധൂപം നമ ചന്ദനത്തിൽ എന്തെങ്കിലും കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആ പിണ്ഡത്തിന് പുറത്തുനിന്ന് കാണിക്കുക ഇല്ലെങ്കിൽ ഒരു പുഷ്പമിട്ട് ദീപം നമുക്ക് അത് സങ്കല്പിക്കുക സാക്ഷാൽ ദീപദർശനം നമുക്ക് ഇതേപോലെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു പുഷ്പമെടുത്ത് നമ്മൾ ആ ദീപ ദർശനം കാണിക്കുകയാണെന്നുള്ള സങ്കല്പത്തിൽ സാക്ഷാൽ ദീപദർശനം നമക പിണ്ഡത്തിൻ്റെ കർപ്പൂര നീരാജന ദീപദർശനം നമക ആ പിണ്ഡത്തിന് നമ്മുടെ മുമ്പിൽ ആവാഹിച്ചിട്ടുള്ള പിതൃക്കൾക്ക് നമ്മൾ അന്നം ഊട്ടി തൃപ്തിപ്പെടുത്തി ധൂപ ദീപാദി പൂജകളൊക്കെ ചെയ്തു ഇനി ഒരു അലങ്കരണാർത്ഥം അലങ്കാര പൂജ എന്നുള്ള സങ്കല്പത്തിൽ കർപ്പൂര നീരാജനങ്ങളൊക്കെ കത്തിച്ച് അവരെ ആരതി കാണിക്കുക എന്നുള്ള ഭാവത്തിൽ ആ സങ്കല്പത്തോടുകൂടി അല്പപ്പൂവും ആ ധൂപദീപാദികളെല്ലാം കാണിച്ച് ആ പിണ്ഡത്തിൻ്റെ പുറത്തിട്ടൊന്ന് തൊഴിൽ ഒരു കർമ്മത്തിന് ആ ഒരു ദക്ഷിണാസമർപ്പണമുണ്ട് അതുകൊണ്ട് ആ സദ്ബ്രാഹ്മണന് രജത പുഷ്പ സമേതം ഒരു ദക്ഷിണ സമർപ്പിക്കുന്നു എന്നുള്ള ഭാവത്തോടുകൂടി ആ പിണ്ഡത്തിൻ്റെ പുറത്ത് അല്പം കൂടിയിട്ടൊന്ന് അല്പം പൂവും എള്ളും ചന്ദനവും ചേർത്തെടുത്ത് അത്ര സർവോപചാര ഷോഡശ പൂജാം സമർപ്പയാമി പുഷ്പ പ്രദക്ഷിണ നമസ്കാരം സമർപ്പയാമി എന്ന് ചൊല്ലി ആ പിണ്ഡത്തിൻ്റെ അല്പം എള്ളും പൂവും ചന്ദനവും ജലവും കൂടെ ചേർത്ത് ബ്രഹ്മാവ് മുതൽക്കുള്ള സകല ദേവന്മാരും പിതൃക്കളും മനുഷ്യരും മാതൃ മഹാമതികളും സർവലോകത്തിലുള്ളവർക്കും ഈ തിലോദകം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് അല്പം ജലവും ചേർത്ത് ആ പിണ്ഡത്തിൻ്റെ ഒരു പുഷ്പമെടുത്ത് ഓം ഗോവിന്ദായ നമഃ വീണ്ടും ഒരു പുഷ്പം കൊണ്ട് ഓം വാസുദേവായ നമഃ വീണ്ടും ഒരു പുഷ്പം കൊണ്ട് ഓം മഹേശ്വരായ നമഃ പിണ്ഡത്തിൻ്റെ പുറത്ത് സമർപ്പിക്കുക അല്പം എള്ളും പൂവും കയ്യിലെടുത്ത് അല്പം ജലവും കൂടെ ചേർത്ത് ശംഖ് ചക്ര ഗദാധാരിയായ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു പിതൃക്കൾക്ക് മോക്ഷത്തെ നൽകട്ടെ എന്ന് മനസ്സിൽ നല്ലവണ്ണം സങ്കല്പിച്ച് ആ പിണ്ഡത്തിൻ്റെ പുറത്തയക്കുക ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം അല്പം പുഷ്പമിട്ടൊന്ന് ഹേ മഹേശ്വര ഈ കർമ്മത്തിനിടയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് എന്തെങ്കിലും വ്രതഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അതും ക്ഷമിച്ച് പിതൃക്കൾക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും അവരെ മോചിപ്പിച്ച് അവരെ മോക്ഷമതത്തിലേക്ക് എത്തിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് നമസ്കാരം
അല്പം പൂവും ജലവും ചേർത്ത് ആ പിണ്ഡത്തിൽ സമർപ്പിച്ചിട്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ നെറ്റിമുട്ടുന്നു നമസ്കരിക്കും. പുഷ്പവും കയ്യിലെടുത്ത് ഇടത്തുനിന്ന് വലത്തോട്ടായിട്ട് ആ പിണ്ഡത്തിന് മൂന്ന് പ്രദക്ഷിണം ചെയ്യുക. യാനി കാനി ച പാപാനി ജന്മാന്തരവിധാനി പ്രദക്ഷിണം. ആ ഉരുത്തിരിക്കുന്ന വസ്ത്രത്തിൻ്റെ തുമ്പിൽ അല്പം ജലം ചേർത്ത് അത് പിഴിഞ്ഞ് ആർക്കെങ്കിലും പുത്രധാരാദികളില്ലാത്തതിനാൽ കർമ്മം ചെയ്യാനാണില്ലെങ്കിൽ വസ്ത്രനിഷ്പീഡിതമായി ഉദകം സ്വീകരിച്ച് അവർ മോക്ഷപ്രാപ്തിയെ പ്രാപിക്കട്ടെ എന്ന് സങ്കല്പിച്ച് അല്പം ജലം പിഴിഞ്ഞു ആ പിണ്ഡമൊന്ന് കൂട്ടി യോജിപ്പിച്ചു കൂർച്ചത്തിൻ്റെ കെട്ടഴിച്ചു അർച്ചന ചെയ്തിരുന്ന ഒരു പുഷ്പമെടുത്ത് ശിരസിൽ ചൂടും ഒരു ചോറെടുത്ത് മണപ്പിച്ച് ഘ്രാണഭക്ഷണം സമർപ്പയാമി എന്നത് പുറകിലേക്ക് ചോറൊരു നിലയെടുത്ത് ആ പിണ്ഡം മൂടി അതിൻ്റെ തുമ്പ് രണ്ട് സൈഡിലാക്കൊന്ന് പവിത്രം മൂടി കെട്ടഴിച്ച് ആ ഇലയുടെ പുറത്ത് വയ്ക്കും. എന്നാൽ അംഗപ്പെട്ട ഈ ബലിതർപ്പണ കർമ്മത്താൽ എല്ലാ ബുദ്ധുക്കളും നശിക്കാത്ത പുണ്യലോകത്തെ പ്രാപിക്കട്ടെ, എന്നെയും കുടുംബത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ സങ്കല്പിച്ച് അതിൻ്റെ പിണ്ഡം പുറത്ത് കാക്കയ്ക്ക് സമർപ്പിക്കുകയും വിളക്കിന് മുന്നിലൊരു പുഷ്പം ഇടുക. ഒരു തൊഴിൽ തീർത്ഥം വെച്ച് എണവിൻ്റെ ആദ്യം അല്പം എട്ട് പ്രാവശ്യം അഷ്ടാക്ഷരം ജപിക്കുക. ഓം നമോ നാരായണായ, 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 ഓം നമോ നാരായണായ. അഞ്ച് പ്രാവശ്യം പഞ്ചാക്ഷരം ജപിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. സമർപ്പണ മന്ത്രങ്ങൾ അറിയാമെങ്കിൽ ചൊല്ല, ഇല്ലെങ്കിൽ ഇതോടുകൂടി സമാപിക്കാം. സമർപ്പണ മന്ത്രം കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സദാശിവായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി 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 സർവം സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീം മഹേശ ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.